നമസ്കാരം. വികസിച്ചു വളരുമ്പോഴും വീർപ്പ് മുട്ടുന്ന മഹാനഗരം, തകർന്ന റോഡുകളും താറുമാറായ മാലിന്യ സംസ്കരണവും, വികസനത്തിന്റെ അഴിമതി മാതൃകയായി പാലാരിവട്ടം, കുടിയൊഴിപ്പിക്കലിലെ ഇരട്ട നീതിയായി മൂലംപള്ളിയും മരടും, കോട്ട കാക്കുമെന്ന് UDF, ഉപതെരഞ്ഞെടുപ്പിലെ അട്ടിമറി ആവർത്തിക്കുമെന്ന് LDF, വോട്ടിരട്ടിപ്പിക്കാനാകുമെങ്കിൽ കരുത്ത് കാട്ടാനാകുമെന്ന് BJP. പോർക്കളം നിലപാടുകളുടെ യുദ്ധഭൂമി തുടങ്ങുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ BJP സ്ഥാനാർത്ഥി ശ്രീ CG രാജഗോപാൽ, മുൻ ഡെപ്യൂട്ടി മേയറും CPM നേതാവുമായ ശ്രീ മണിശങ്കർ, മുൻ മേയറും കോൺഗ്രസ് നേതാവുമായ ടോണി ചമ്മണി, ഈ മണ്ഡലത്തിൽ ഞങ്ങളുടെ സംഘത്തിന് റിപ്പോർട്ടിംഗ് സംഘത്തിന് നേതൃത്വം നൽകുന്ന NK ഷിജുവും സദസ്സിൽ എന്നോടൊപ്പം ഉണ്ട്. ഷിജു, എറണാകുളം മണ്ഡലത്തിലെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു ഈ സമയം വരെ? കോൺഗ്രസ് വളരെ കാലമായി ഇതൊരു കുത്തകയാക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണെങ്കിലും ഇത്തവണ ഒരു ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇടതുപക്ഷവും അതുപോലെ NDA ആ രംഗത്തുള്ളത്. നേരത്തെ 8 വർഷമായി നഗരത്തിൻ്റെ MLA ആയിരിക്കുന്നത് ഹൈബി ഈഡനായിരുന്നു. ഹൈബി ഈഡന് പകരമാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത്തരത്തിൽ MLA വികസന നേട്ടങ്ങൾ എന്തൊക്കെ, കോട്ടങ്ങൾ എന്തൊക്കെ എന്നുള്ളതെല്ലാം തന്നെ മണ്ഡലത്തിൻ്റെ വിവിധ കോണുകളിൽ വലിയ ചർച്ച നടക്കുന്നു. അതോടൊപ്പം തന്നെ പാലാരിവട്ടം വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഈ മണ്ഡലത്തിലും ഒപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. ഒപ്പം നഗരത്തിലെ റോഡുകളിൽ കുഴികളാണ്, അവിടെ വീണ യാത്രക്കാരൻ മരിക്കുന്നതടക്കമുള്ള സംഭവങ്ങളുണ്ടായി. ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു നല്ല പ്രചരണം, ചൂടും ചൂരുമുള്ള ഒരു പ്രചരണത്തിലേക്ക് എറണാകുളം ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞു. ശ്രീ ടോണി ചമ്മണി, ഇവിടുത്തെ MLA കോൺഗ്രസിൻ്റെയാണ്, നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം, റോഡില്ല, മാലിന്യ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചിട്ടില്ല. ആദ്യ ഉത്തരവാദിത്വം UDFനാണോ? റോഡുകളുടെ കാര്യത്തിൽ നിങ്ങൾ അറിയണം, കഴിഞ്ഞ UDF ഗവൺമെന്റ് സാധാരണ നഗരസഭകൾക്ക് ഗവൺമെന്റ് നൽകുന്ന പദ്ധതി വിഹിതത്തിന് പുറമേ 100 കോടിയോളം രൂപ നഗരത്തിലെ നഗരസഭാ റോഡുകളുടെ വൺ ടൈം അസിസ്റ്റന്റായി നൽകിയ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. കേരളത്തിൽ കൊച്ചി കോർപ്പറേഷൻ മാത്രമല്ല, കേരളത്തിലെ ഒരു പ്രാദേശിക ഗവൺമെന്റുകൾക്കും 1 രൂപ പോലും റോഡുകളുടെ മെയിൻ്റനൻസ് നൽകിയിട്ടില്ല. സെപ്റ്റംബർ മാസത്തിലാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത് 3000 കോടി രൂപ ധനകാര്യ വകുപ്പിന് വേണ്ടി മുമ്പിൽ സമർപ്പിച്ചിട്ടു ഉണ്ടെന്ന്. അങ്ങനെ വരുമ്പോൾ എന്നാണത് കിട്ടുക? അതുകൊണ്ട് ഈ നഗരത്തിന്, എറണാകുളത്തിന് മാറി മാറി വന്ന UDF ഗവൺമെൻറ് മാത്രമേ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പിലാക്കിയ വൻകിട പദ്ധതികളിൽ ഏറ്റവും സുപ്രധാനമാണ് കൊച്ചി മെട്രോ പദ്ധതി. നിർമ്മാണ പ്രവർത്തനം തുടങ്ങി 3.5 വർഷം കൊണ്ട് 13.5 കിലോമീറ്റർ ആലോ മുതൽ പാലാരിവട്ടം വരെ അതിൻ്റെ ട്രയൽ റൺ നടത്തിയാണ് UDF ഗവൺമെൻറ് അധികാരമൊഴിഞ്ഞത്. പക്ഷേ പിന്നീട് വന്ന ഈ ഗവൺമെൻറ് 3.5 വർഷം പൂർത്തിയാക്കുമ്പോൾ കേവലം 5 കിലോമീറ്റർ മാത്രമാണ് അവർക്ക് പൂർത്തീകരിക്കാറ്. മണിശങ്കർ, നഗരസഭ ഭരിക്കുന്ന UDF, സർക്കാർ LDFൻ്റേത്, ഇത് തമ്മിൽ പരസ്പരം പഴിചാരുന്നുണ്ടോ? ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ, റോഡ് താറുമാറായ കാര്യത്തിൽ, നഗരസഭയുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും അതിവേഗത യുദ്ധകാലാടിസ്ഥാനത്തിലാണ് തൈക്കൂടം വരെ മെട്രോ റെയിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. മെട്രോ റെയിൽ തന്നെ DMRC ഏൽപ്പിക്കാതെ, അത് നടത്താതെ അഴിമതിക്ക് വേണ്ടി നീട്ടിക്കൊണ്ടുപോയതിനെതിരായി നഗരവാസികൾ, മനുഷ്യച്ചങ്ങല അടക്കമുള്ള നിരവധി പ്രക്ഷോഭ സമരങ്ങൾക്കൊടുവിലാണ് DMRC ഏൽപ്പിക്കേണ്ടി വന്നത് എന്ന് നിങ്ങളുടേതടക്കമുള്ള വാർത്താ ചാനലുകൾ നല്ല നിലക്ക് അതിന് പ്രചരണം നൽകിയിട്ടുള്ളതാണ്. അത്തരം പ്രശ്നങ്ങൾ ഈ നഗരത്തിൽ, ഇതിൻ്റെ സൈഡിൽ കാണുന്ന ബാനർജി റോഡും MG റോഡും, ബാനർജി റോഡ് വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നതാണ്, കലൂർ പേരണ്ടൂർ റോഡും ഒഴികെയുള്ള എല്ലാ റോഡുകളും ഈ മണ്ഡലത്തിലുള്ളത് കൊച്ചി നഗരസഭയുടേതാണ്. കൊച്ചി നഗരസഭയുടെ കെടുകാര്യസ്ഥതയുടെ ഫലം ഇന്ന് അനുഭവിക്കുകയാണ്. നഗരഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, DCC ആണ്. DCCയുടെ പ്രസിഡൻ്റാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ, അദ്ദേഹമാണ് ഇവിടെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരസഭയുടെ അഴിമതി, കൊച്ചി നഗരസഭയുടെ കെടുകാര്യസ്ഥത, റോഡുകൾ താറുമാറായി മനുഷ്യൻ മരിക്കാൻ ഇടയായതുപോലെയുള്ള സംഭവവികാസങ്ങൾ, ഗവൺമെൻറ് ഇടപെട്ട് സഹായിച്ചിട്ടും സ്ഥലമേറ്റെടുത്ത് ഇടതുപക്ഷം കൊടുത്തിട്ടും ഇപ്പോഴും മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്ക് ഒരു കല്ല് പോലും എടുത്തു വെക്കാൻ കഴിയാത്തതുപോലെയുള്ള സംഭവങ്ങൾ, കൊച്ചി നഗരവാസികളുടെ സ്വപ്ന പദ്ധതിയായ വെളിപ്പാടകലെയുള്ള LNG ടെർമിനലിൽ നിന്ന് പ്രകൃതി വാതകം വീട്ടിലെത്തിക്കുന്നതിനുള്ള സിറ്റി ഗ്യാസ് പദ്ധതിക്ക് നഗരഭരണ നേതൃത്വത്തിൻ്റെ പിടിവാശി കൊണ്ട് മാത്രം നമ്മുടെ വീടുകളിൽ അത് ലഭ്യമാകാതെ പോകുന്ന പ്രശ്നം, ഇപ്പോൾ വികസനത്തോടൊപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നഗരസഭയാണ് ഉത്തരവാദി, സർക്കാരല്ല. സർക്കാരിന് ഉത്തരവാദിത്തമില്ല, സർക്കാർ സഹായിക്കാൻ തയ്യാറാണെന്ന് മാത്രമല്ല,
വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന ലൈഫ് പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുമ്പോൾ, യു ഡി എഫിൻ്റേതടക്കമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നല്ല നിലയ്ക്ക് നടപ്പാക്കുമ്പോൾ കൊച്ചി കോർപ്പറേഷൻ ഒരു വീട് പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പ്രിയപ്പെട്ട സുരേഷ്ജി, അങ്ങ് നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ ചർച്ച തുടങ്ങുന്നതിന് മുന്നേ കൊച്ചിയിലെ കാര്യങ്ങളെക്കുറിച്ച്, റോഡ് പൊളിഞ്ഞും കിടക്കുന്നു, പാലത്തിൻ്റെ അഴിമതി, ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഞാൻ പറയേണ്ട വല്ല ആവശ്യമുണ്ട് ഈ കാര്യത്തിൽ? കാരണം ജനങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ മാറി മാറി ഭരിക്കുന്ന ഈ രണ്ട് മുന്നണികളുടെയും ഗുണം, അവരുടെ ഗുണം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ റോഡ്, ഈ നഗരത്തിൽ തന്നെ രണ്ട് ചെറുപ്പക്കാരുടെ ജീവനാണ് പൊലിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് ഈ പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് ഇവിടെ വാസ്തവത്തിൽ പകൽ കൊള്ളയാണ് നടക്കുന്നത്. ഈ പാലം ഇപ്പോൾ ആർക്ക് വേണ്ടി, ആര് പണിതു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഇത് ഈ രണ്ട് മുന്നണികളും ഈ നഗരത്തിലെ ജനങ്ങളെയും വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന, പക്ഷേ ഒന്നും നടന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നഗരത്തിന്റെ മുഖഛായ മാറുകയാണ്, നഗരത്തിന്റെ മുഖഛായ മാറുകയാണ്. കാരണം വെച്ചാൽ റോഡിന്റെ ഷേപ്പ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, നഗരത്തിന്റെ ആ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ശ്രീമാൻ ടോണി അദ്ദേഹം സൂചിപ്പിച്ചു, കൊടുത്ത കാശ്, റോഡ് പണിക്ക് കൊടുത്ത കാശ് എവിടെ പോയി? കൃത്യമായി ഒരു ഓഡിറ്റിംഗ് സംവിധാനമുണ്ടോ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോർപ്പറേഷനിലെ ഫയലുകൾ അവിടെ ആക്രിക്കടയിൽ ഞാൻ തന്നെ പോയി കണ്ടെടുത്തിട്ടുള്ളതാണ്. മറ്റൊന്ന്, സ്വന്തമായി ഒരു ആസ്ഥാനം പോലും കോർപ്പറേഷന് ഈ കൊച്ചി നഗരത്തിൻ്റെ, മഹാനഗരത്തിൻ്റെ, മെട്രോ നഗരത്തിൻ്റെ ഒരു ഭംഗി കിടക്കുന്ന ഒരു കോർപ്പറേഷൻ, ആ സ്വന്തം ആസ്ഥാനം പോലും പണിയാൻ കഴിയാത്ത മുന്നണികളാണ് യു ഡി എഫും എൽ ഡി എഫും. നമ്മുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്. നമ്മുടെ സ്ഥാനാർത്ഥി അറിയാലോ, 24 വർഷത്തോളം കൗൺസിലർ, അതുപോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം, അതുപോലെ തന്നെ 2 പ്രാവശ്യം ഡെപ്യൂട്ടി മേയർ. അങ്ങനെ ഇരിക്കുമ്പം നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങൾ എന്ത് പറഞ്ഞ് വോട്ട് ചോദിക്കും? രാഷ്ട്രീയ പാരമ്പര്യമില്ല എന്നുള്ളതാണ് വിമർശനം. അതിപ്രഗത്ഭനായ പത്രപ്രവർത്തകൻ, വാഗ്മി ഒക്കെയായിരുന്ന ഡോക്ടർ കെ എം റോയിയുടെ മകൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ, ഈ കഴിഞ്ഞ പ്രളയകാലത്ത് അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തു നിന്നും ഉൾപ്പെടെ 21 കോടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. ഒരുപാട് നാളായി യു ഡി എഫ് വികസനം നടത്തിയിരുന്നു. ആ വികസനം എന്താണെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ചമ്മിണി പറഞ്ഞതൊരു കാര്യം സത്യമാണ്, യു ഡി എഫിന് മാത്രം പറ്റുള്ളൂ ഇവിടെ അഴിമതി നടത്താൻ, അഴിമതി ഭരണം നടത്താൻ. അത് വേറെ ആർക്കും പറ്റില്ല, അതിലൊരു മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഈ നഗരത്തിലെ ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പറയപ്പെട്ട സുഹൃത്ത് അല്ലല്ലോ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരേ. ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത് ഈ മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ പാലാരിവട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട് CPM നടത്തുന്ന രാഷ്ട്രീയ പ്രചരണത്തിനെതിരെ കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിഷയമാക്കും. പാലാരിവട്ടം അഴിമതി ഇബ്രാഹിം കുഞ്ഞിൽ മാത്രം ഒതുങ്ങുന്നില്ല. അന്നത്തെ പൊതുമരാമത്ത് സെക്രട്ടറി ഇപ്പോൾ സർക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അന്നത്തെ ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാരും അവിടെ ജയിലിനകത്താണ്. നടപടി കൃത്യമായി തെളിവുകൾ വിളക്കി ചേർക്കാതെ കഴിയില്ല. വെറുതെ ഒരു പ്രചരണത്തിന് വേണ്ടി അറസ്റ്റുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തിനെതിരായി തെളിവുകൾ സഹിതം അദ്ദേഹം ഏറെ താമസിയാതെ ജയിലിനകത്താകും. ഇബ്രാഹിം കുഞ്ഞ് മാത്രമല്ല, നിങ്ങളടക്കമുള്ള ചാനലുകളും പത്രങ്ങളും ഇതിനോടകം കൊണ്ടുവന്ന തെളിവുകൾ തന്നെ ധാരാളമല്ലേ? അതല്ലല്ലോ ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം. സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ കയറി പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലോ അറസ്റ്റ് ഉണ്ടാവേണ്ടത്. നിങ്ങൾ പാലാരിവട്ടം പാലം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ പത്രസമ്മേളനങ്ങളിലും മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കുന്നത് പാലാരിവട്ടം പൊളിച്ചു പണിയുമെന്നാണ്. എന്റെ ചോദ്യം, അത് പൊളിച്ചു പണിയുമോ മെയിന്റനൻസ് ആണോ എന്ന് പറയണം. വികസനമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടത് വലത് മുന്നണികൾ മുന്നോട്ട് വെക്കുന്നത്. വികസിക്കുന്നത് ഈ നാടല്ല, റോഡിലെ കുഴികളും ഈ പറയപ്പെടുന്ന നേതാക്കന്മാരുടെ പോക്കറ്റുകളുമാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പാലാരിവട്ടത്തിൽ നടന്നതെന്താ, പല പദ്ധതികൾക്കും ഇതേപോലെ തന്നെ മുൻകൂർ പണം കൊടുത്തിട്ടുണ്ട്. കൊച്ചിയുടെ കാര്യത്തിൽ ഒരു പുതിയ പ്രശ്നം കൂടെ ഉയർന്നു വരികയാണ്. ഇപ്പൊ മരടും മൂലംപള്ളിയും രണ്ട് മാതൃകകളാക്കി പറയുകയാണ്. 310 കുടുംബങ്ങളെ ഇറക്കിവിട്ടു. ഏതാണ്ട് 200+ കുടുംബങ്ങൾ ഇന്ന് സ്വന്തം വീട്ടിലേക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ്. അപ്പോൾ മരട് മാതൃകയിൽ ഇനി കൂടുതൽ അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരുമോ? മരട് ഗവൺമെന്റ് തീരുമാനിച്ചതല്ലല്ലോ പൊളിക്കാൻ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീരദേശ പരിപാലന നിയമം ലംഘിച്ചതുകൊണ്ട് അത് പൊളിക്കണമെന്ന് ഉത്തരവിട്ടു. ഒഴിവാക്കാൻ പരമാവധി ഗവൺമെന്റ് നോക്കി. അവിടെ താമസിക്കുന്ന ആളുകളാവട്ടെ അതിനൊരു തരത്തിലും ഉത്തരവാദികളല്ല. അത് പണിത ബിൽഡർമാരും അതിന് അനുവാദം കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുമാണ് അതിന് ഉത്തരവാദികൾ. മൂലംപള്ളിയിലും മൂലംപള്ളിയുടെ പ്രശ്നം മറ്റൊന്നാണ്.
ഞാനിപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതിനൊപ്പം കുടിയൊഴിപ്പിക്കപ്പെട്ടവരെല്ലാം പുനരധിവസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം കുടിയൊഴിപ്പിക്കപ്പെട്ടവരെല്ലാം ഇപ്പോൾ ഞങ്ങൾ അന്ന് കെ വി തോമസ് ഇവിടുത്തെ പ്രതിനിധിയാണ്. LDF UDF വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി പരിശ്രമിച്ചിട്ടാണ് വടുതലയിലും മുളവുകാടും ഒക്കെ പുനരധിവാസം സംഘടിപ്പിച്ചത്. തീര നിയമം ലംഘിച്ച കെട്ടിടങ്ങൾ പൊളിക്കണമെന്നുള്ള സുപ്രീം കോടതി വിധി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ബാധകമാകുമോ, ആകണമോ വേണ്ടയോ? തീർച്ചയായിട്ടും അത് ആകണമെന്നതാണ് എൻ്റെ വ്യക്തിപരമായതിനോട്. പക്ഷേ മരട് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സുപ്രീം കോടതി വിധി ഈ ഗവൺമെൻറ് ഇരന്ന് വാങ്ങിയതാണ്. കാരണം ജസ്റ്റിസ് അരുൺ മിശ്ര എന്ന സുപ്രീം കോടതി ജഡ്ജ് അദ്ദേഹം നടത്തിയ രണ്ട് വിധി പ്രസ്താവനകൾ ഈ ഗവൺമെൻറ് നടപ്പിലാക്കാതെ ആ ബെഞ്ചിനെ യഥാർത്ഥത്തിൽ പ്രകോപിപ്പിക്കുകയായിരുന്നു. നമുക്കറിയാം കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട വിധി, മറ്റൊന്ന് യാക്കോബ് ഓർത്തഡോക്സ് സഭാതർക്കം, ഇതെല്ലാം സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും ആ വിധിക്ക് കടലാസ് വില കൊടുക്കാതെ അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ ഇരകളായത് മരടിലെ 350 വരുന്ന ഫ്ളാറ്റ് ഉടമകളാണ്. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ DLF-നുണ്ടായ പോലെ ഒരു പിഴത്തുകയിൽ വേണമെങ്കിൽ തീരാവുന്നതായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇന്ന് സർക്കാരിന്റെ ദയവാണ്. തീർച്ചയായിട്ടും സുപ്രീം കോടതി വിധിയെ പോലും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതിനേക്കാൾ ഭയാനകമായ ഒരു കാര്യം എറണാകുളം സംഭവിക്കാൻ പോവാണ്. വലിയൊരു പ്രോജക്റ്റ് ഹൈക്കോടതിയുടെ വടക്കുവശത്ത് മംഗളവനത്തോട് ബന്ധപ്പെട്ട് റമസാൻ ഉടമ്പടി പ്രകാരം നിർമ്മാണം നടത്താൻ പാടില്ലാത്ത ദേശാടന പക്ഷികളുടെ കേന്ദ്രമായ ഈ തൊട്ടപ്പുറത്ത് 3,150 crore പ്രോജക്റ്റ് വരാൻ പോവാണ്. അതിനോട് ഈ 3 പാർട്ടികളുടെയും വികസന നയം സമീപനം എന്താണ്? കഴിഞ്ഞ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷനിൽ കേരളം ആകെ മുഴങ്ങിക്കേട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ശബരിമല വിഷയം. ശബരിമല വിഷയം ഒരു വിഷയമാക്കുമെന്ന്, ഇലക്ഷന്റെ പ്രചരണ ആയുധമാക്കുമെന്ന് പല BJP സ്ഥാനാർത്ഥികളും നിലവിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എറണാകുളത്തെ സ്ഥാനാർത്ഥി അങ്ങനെ പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ? BJP സർക്കാർ ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓർഡിനൻസ് ഇറക്കുന്നു. ഇപ്പോൾ ഭരണത്തിൽ വന്നിട്ട് എന്തുകൊണ്ട് ഇവർ ഓർഡിനൻസ് ഇറക്കുന്നില്ല? വിശ്വാസികളുടെ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായ ഒരു അഭിപ്രായം തന്നെയുണ്ട്. വിശ്വാസികളുടെ കാര്യം സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഈ തീർച്ചയായും അതിന് ജനങ്ങളുടെ വിശ്വാസികളുടെ ഒപ്പം ഈ ഭരണകൂടം സർക്കാർ നടപടിയെടുക്കുമോ? കേന്ദ്ര സർക്കാർ ഉചിതമായ നടപടികൾ കൈക്കൊള്ളും ഈ വിഷയത്തിൽ. മരട് ഫ്ളാറ്റ് പണം മുടക്കി വാങ്ങിയ ഫ്ളാറ്റിൽ നിന്ന് ഒഴിയേണ്ടി വന്ന അവരുടെ അവസ്ഥയെക്കാളും ദാരിദ്ര്യമായി നിത്യ ജീവിതം കഴിയാൻ പറ്റാത്ത വഴിയോര കച്ചവടക്കാര് ഒരു മുന്നറിയിപ്പുമില്ലാതെ സുപ്രീം കോടതി വിധിയെയും ഹൈക്കോടതി വിധിയെയും മാനിക്കാതെ നിഷ്കരണം ഒഴിപ്പിച്ചു മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നോട്ടീസും കൊടുക്കാത്ത ഒഴിപ്പിക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പാലാരിവട്ടം ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ PSC ചർച്ച ചെയ്യപ്പെടണം, കസ്റ്റഡി മരണങ്ങളെ ചർച്ച ചെയ്യപ്പെടണം. ഇപ്പോൾ പാലാരിവട്ടം മേൽപ്പാലം ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞലം കാണിക്കുക എന്നുള്ള ഒരു നിലപാടുമായിട്ട് CPM-ന്റെ അക്രമ രാഷ്ട്രീയമാണ് നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ പാലാരിവട്ടം ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ PSC ചർച്ച ചെയ്യപ്പെടണം, കസ്റ്റഡി മരണങ്ങളെ ചർച്ച ചെയ്യപ്പെടണം. ഇപ്പോ പാലാരിവട്ടം മേൽപ്പാലം ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞലം കാണിക്കുക എന്നുള്ള ഒരു നിലപാടുമായിട്ട് CPM-ന്റെ അക്രമ രാഷ്ട്രീയമാണ് നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നേരിട്ട് കാണാം, നിങ്ങൾക്ക് നേരിട്ട് കാണാം ഇവിടെ നടക്കുന്ന നമുക്ക് മനസ്സിലാ നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന അക്രമത്തെ കുറിച്ച്. ദേവീയത പ്രകോപനം ഉണ്ടാക്കരുത്. നമ്മൾ ഈ നേതാക്കളെ ഈ മഴയെ അവഗണിച്ച് അവര് ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. സദസ്സിലുള്ളവർ കാണിക്കണം. ഈ 3 നേതാക്കളെ സംസാരിച്ചിട്ടുള്ളത്, ഇത് തെരഞ്ഞെടുപ്പ് ഇന്നും നാളെയും കഴിയും. നിങ്ങളൊക്കെ ഒരു നാട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്നവരാണ്, രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധങ്ങൾ വേറെ. അതാ 3 നേതാക്കൾ എത്ര മാതൃകാപരമായി സംസാരിക്കുന്നു. അവർക്കൊക്കെ നിലപാടുകളില്ലേ? അവർക്കൊക്കെ അഭിപ്രായങ്ങളില്ലേ? അത് പറയട്ടെ. പറയാനുള്ളത് ജനാധിപത്യത്തിൽ എല്ലാവരുടെയും അവകാശമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കൾ, സഹകരിക്കുക. ഇവിടെയുള്ള സഹകരിക്കുക. 3 പാർട്ടിക്കാർ ഇവിടെ ഉണ്ട്, വളരെ നല്ല സുന്ദരന്മാരെ. എനിക്കറിയില്ല ഏത് പാർട്ടിക്കാരാണെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 10-26 കൊല്ലം ഏത് പാർട്ടിക്കാരാണെങ്കിലും ഹലോ ഏത് പാർട്ടിക്കാരാണെങ്കിലും ആക്രമണം നടത്താൻ പാടില്ല. ഇന്ന് CPM-നോട് നടത്തിയ അക്രമം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയോ? പ്ലീസ് അല്ല, ഇതാണ് CPM-ന്റെ ഒരാളും അക്രമ പ്രവർത്തനം നടത്തിയിട്ടില്ല. അക്രമ പ്രവർത്തനം നടത്തുന്നവൻ CPM-ന്റെ UDF-ന്റെ പ്രതിനിധിയായിട്ട് വന്നിങ്ങനെ ടോണി ചെമ്മണ്ണിനോട്, ഈ കൊച്ചി മണ്ഡലത്തിൽ ഇത്രയും നാളത്തെ ഒരു ഭരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പെയ്യുന്ന മഴ ഒരു 3 ദിവസം പെയ്താൽ
മുങ്ങിപ്പോവും മെട്രോ നഗരം. എന്ത് ഡ്രെയിനേജ് സംവിധാനമാണ് നിങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ഭൂമിശാസ്ത്രപരമായ നഗരത്തിൻ്റെ ഒരു അവസ്ഥ, സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ്. ഒട്ടനവധി പദ്ധതികൾ ഞങ്ങളുടെ കൗൺസിലും മുൻ കൗൺസിലുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ട് അതിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അത് നമ്മുടെ കനാലുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം ശാക്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമൃത് എന്ന ഒരു പദ്ധതിയിൽ കൊച്ചി നഗരത്തിലെ മുഴുവൻ കനാലുകളും റിനോവേറ്റ് ചെയ്യാനുള്ള വലിയ ബൃഹത്തായ 12 കോടി രൂപയുടെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. 2018-ലും 2019-ലും പ്രളയം ഉണ്ടായിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രി ഒറ്റനൊരു പണം അനുവദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ എത്ര ഭവനങ്ങൾ വെച്ചു കൊടുക്കാനായിട്ടുള്ള സന്നദ്ധത കാണിച്ചിട്ടുണ്ട്? ഇപ്പോൾ മുളവുകാട് ശരിക്കു പറഞ്ഞാൽ 5-10 വർഷമായിട്ട് അവിടെ റോഡില്ല. അല്ല, മുളവുകാട് ഈ മണ്ഡലത്തിൽപ്പെട്ട ഒന്നല്ല. അവിടെ കണ്ടെയ്നർ റോഡ് ഉൾപ്പെടെയുള്ള വലിയ റോഡുകൾ വന്നതും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് എനിക്കറിയില്ല. ഇവിടെ വന്ന പ്രശ്നം പ്രളയത്തിന് സഹായിച്ചില്ല എന്നാണ്. ഞാൻ പ്രളയ മേഖലയിൽ ഈ ഘട്ടത്തിലും അത് ആരംഭിച്ചപ്പോൾ മുതൽ പറവൂര്, നെടുമ്പാശ്ശേരി, ആലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ചുമതലയെടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. എറണാകുളംകാരനാണെങ്കിലും അവിടെ ഓരോ പഞ്ചായത്തിലും 100 കണക്കിന് പ്രളയബാധിതരായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മന്ത്രിമാരും അതുപോലെ ഗവൺമെൻറ്റും ഉൾപ്പെടെ വന്നിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പത്രം വായിച്ചാൽ മനസ്സിലാവും. സദസ്സിൽ നിന്ന് വന്നൊരു ചോദ്യം, എന്തുകൊണ്ട് കോർപ്പറേഷൻ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി UDF സഹകരിച്ചില്ല ഇവിടെ എന്ന്? അല്ല, ആ ചോദ്യം തെറ്റായ രാഷ്ട്രീയപ്രേരിതമായ ചോദ്യമാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി മറ്റ് ലോക്കൽ ബോഡീസ് എത്ര കണ്ട് സഹകരിച്ചിട്ടുണ്ടോ ആ നിലയിൽ തന്നെ കൊച്ചി നഗരസഭയും സഹകരിച്ചിട്ടുണ്ട്. കൊച്ചി നഗരസഭയുടെ പദ്ധതി വിഹിതം പോലും ഗവൺമെൻറ് നേരിട്ട് കട്ട് ചെയ്ത്, അതാണ് നേരത്തെ ഒരു മാന്യ സുഹൃത്ത് സൂചിപ്പിച്ചത്. അതിനെ കട്ട് ചെയ്തപ്പോൾ പോലും യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ആ പദ്ധതി വിജയിക്കണമെന്നുള്ളതുകൊണ്ട് ന്യായമായി കിട്ടേണ്ട പദ്ധതി വിഹിതം പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. ഒരു തവണ റോഡ് ഒന്ന് പൊളിച്ച് അതൊന്ന് നികത്തി കഴിയുമ്പോഴേക്ക് അടുത്ത കാനയുടെ പണി തുടങ്ങും. കാനയുടെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ പണി തുടങ്ങും. ഇങ്ങനെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ ഒരു പ്രക്രിയ കാലാന്തരങ്ങളായിട്ട് തുടർന്ന് വരികയാണ്. അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഏത് പാർട്ടി ഭരിച്ചാലും ഈ ഒരു പ്രക്രിയയ്ക്ക് മാറ്റം വരുന്നില്ല. 2018-ലെ പ്രളയം ബാധിച്ചപ്പോൾ ചേരാനല്ലൂർ പഞ്ചായത്തിൽ മുഴുവനായി മുങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പ്രളയവുമായി ബന്ധപ്പെട്ട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, എറണാകുളം നിയോജകമണ്ഡലത്തിലെ ഈ പഞ്ചായത്തിൽ സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു വീട് കാണിച്ചു തരാൻ സാധിക്കുമോ? 4002 വീടുകൾ ഞാൻ കാണിച്ചു കൊടുക്കാം ഈ ജില്ലയിൽ. ഞാൻ വെല്ലുവിളിയാണോ 4002 വീട് കാണിച്ചു തരാൻ അദ്ദേഹം തയ്യാറാണ്? ആ, നിങ്ങൾ എന്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. അല്ല, അവർ എറണാകുളത്തേക്ക് ആരോപിച്ചത് എറണാകുളം നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എറണാകുളം നിയോജകത്തിൽ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, MLA കൊടുത്തല്ലോ കേട്ടോ. MLA 30 വീടുകൾ ഈ സർക്കാരിന്റെ ആനുകൂല്യമായി വീടുകൾ പാസ്സായി കിടക്കുന്ന 67 വീടുകളിൽ 40 വീടുകൾ പൂർത്തിയാക്കിയത് എളമക്കര പഞ്ചായത്തിനകത്തുണ്ട്. എളമക്കര പഞ്ചായത്തിനോട് എളമക്കര മേഖലയിൽ ലൈഫ് മിഷൻ നഗരസഭയുടെ കൂടി പണമോ ലൈഫ് മിഷന്റെ? അത് ഗവൺമെന്റ് സർക്കാർ അവകാശം. അത് ലൈഫ് മിഷൻ നഗരസഭയുടെ വിഹിതമുണ്ട്. നഗരസഭയാണ് ജനങ്ങളുടെ ഈ ദൈനംദിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മുഴുവൻ ഏറ്റവും ഒന്നാം പ്രതി എന്നുള്ള വിഷയം ഒരു ഭാഗത്ത്. രണ്ട്, പാലാരിവട്ടം പോലെ അതിവേഗം ബഹുദൂരം UDF നടപ്പാക്കിയ പദ്ധതികളിലെല്ലാം അഴിമതി ഒളിഞ്ഞിരിപ്പുണ്ട്, വൈകാതെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കയ്യിൽ വിലങ്ങു വീഴുമെന്നുള്ള പ്രചരണം, ഇത് രണ്ടും നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പാലാരിവട്ടം മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് അതിനെ രാഷ്ട്രീയ പ്രേരിതമാക്കാൻ ശ്രമിക്കുന്നതിനെ മാത്രമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി VK ഇബ്രാഹിംകുഞ്ഞുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ആരാ ആരോപണം ഉന്നയിക്കുന്നത്? കേസിലെ 4ാം പ്രതിയായ TO സൂരജ് എന്ന അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ. ആ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥന്റെ മൊഴി എടുത്തുകൊണ്ടാണ് മുൻ മന്ത്രിക്കെതിരെ ഇവിടെ കുറ്റപത്രം നൽകാൻ ഞാനല്ല ഒരു കാര്യം പറയും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പെരിയ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം CBI ഏൽപ്പിച്ചത്. CBI ഏൽപ്പിച്ചുകൊണ്ട് നടത്തിയ പരാമർശത്തിൽ പറഞ്ഞത് 1ാം പ്രതി പീതാംബരന്റെ പരാമർശങ്ങളെ വിശുദ്ധ സത്യമായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സമാനമാണ് TO സൂരജിന്റെ പരാമർശങ്ങളെ വിശുദ്ധ സത്യമായി മന്ത്രിയെ വേട്ടയാടാനാണ് ശ്രമിക്കുന്നത്. നാളെ വിജിലൻസ് VK ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ പ്രതിയാക്കി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അല്ല, കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, TO സൂരജിനെ പോലെ കളങ്കിതനായ ഒരു ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, കോടതിയിൽ നിലനിൽക്കില്ല. അതാണ് പെരിയ കൂട്ടക്കൊലയെ പ്രീ മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കാൻ നിയമപരമായി ബാധ്യത ഇല്ലാത്തടത്ത് 8.5 കോടി രൂപ കൊടുത്തു എന്നുള്ളതാണല്ലോ കേസ്. കൊടുക്കാൻ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനാണ് TO സൂരജ്, കൊടുക്കാൻ ഭരണപരമായി തീരുമാനമെടുത്തത് മന്ത്രിയാണ്. ചോദ്യത്തിൽ പെശകുണ്ട്.
മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തതിന്റെ പേരിലല്ല പാലാരോട്ട സഭാഗതി ഉണ്ടായിട്ടുള്ളത്. പാലാരോട്ടം മേൽപ്പാലത്തിന്റെ അപാകത വിജിലൻസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുണ്ട്. ഞങ്ങൾ പറയുന്നതല്ല, അത് ഡിസൈൻ്റെ അപാകതയാണ്, അതിന് മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥർ തരുന്ന വീഴ്ചയാണ്, ഗുണനിലവാരമില്ലാത്ത നിർമ്മാണമാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് അപാകത ഉണ്ടായിട്ടുള്ളത്. അതിനെവിടെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് പിന്നെ പിന്നീട് മൊബിലൈസേഷൻ കൊടുത്തിട്ടുള്ളത്? മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കാൻ മന്ത്രിയുടെ മുമ്പിൽ ഫയൽ വന്നത് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. താഴെ തട്ടിൽ നിന്ന് അഞ്ചോളം ഉദ്യോഗസ്ഥന്മാർ, അതിൽ രണ്ട് IAS ഉദ്യോഗസ്ഥന്മാരുടെ കുറിപ്പോടുകൂടി വന്നപ്പോൾ ആണ് അദ്ദേഹം ശുപാർശ ചെയ്തിട്ടുള്ളത്. സാറിപ്പോ പറഞ്ഞു പൊതുമരാമത്ത് സെക്രട്ടറി അയാളൊരു പാവപ്പെട്ട മനുഷ്യൻ എന്നുള്ളൊരു IASകാരൻ ഒരു കളക്ടറും കൂടിയായിരുന്നു ഈ കേരളത്തില്. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ഒരു കൈക്കൂലി വാങ്ങിച്ചിട്ട് ഈ പാവപ്പെട്ട ഒരാൾക്കാരെ ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TU സൂരജ് കള്ളനാണെങ്കിൽ കള്ളന് കഞ്ഞി വെച്ചാലേ ഇബ്രാഹിം കുഞ്ഞ്? നിങ്ങൾ പറഞ്ഞുണ്ടായില്ലല്ലോ. ഒരുപക്ഷെ കരാറിന്റെ കണ്ടീഷൻ മുഴുവനായി മന്ത്രിക്ക് അറിയണമെന്നില്ല. അപ്പോ അദ്ദേഹത്തെ സൂരജ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ കാര്യത്തിൽ മന്ത്രി പറയുന്നതാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഒരു IAS ഉദ്യോഗസ്ഥൻ എഴുതി കൊടുത്തത് പുള്ളി കണ്ടില്ല എന്ന്. എന്തൊരു മന്ത്രിയാണ് ആ മന്ത്രിയെ കുറിച്ച്? ഇങ്ങനെയുള്ളവരാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഈ നഗരസഭയുടെ തലയിലേക്ക് ഇതിന്റെ ഉത്തരവാദിത്വം എറിയുക, ഇവിടെ കൊണ്ടുവന്ന വലിയ പദ്ധതികൾ പോലും ഇഴഞ്ഞു നീങ്ങുക, അങ്ങനെ കോർപ്പറേഷന്റെ തലയിൽ വെച്ച് ഭരണപരമായ ഉത്തരവാദിത്വം LDF ഒളിച്ചോടുന്നു എന്നുള്ളതാണ് ശരിയാണോ? കൊച്ചി മേയർ, അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും, കലക്ടറും പോലീസ് കമ്മീഷൻ അടക്കമുള്ള ഈ ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും വിളിക്കാനും ഏകോപനം നടത്താനും നഗരഭരണം സുത്യർഹമായി കൊണ്ടുപോകാനും കഴിയുന്ന അധികാരപ്പെട്ട ഒരാളാണ് മുനിസിപ്പാലിറ്റീസ് ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ, അതിന്റെ മേയർ, ഭരണകൂടം എന്ന് പറയുന്ന ആരാണെങ്കിലും. പക്ഷേ ഈ ഡെപ്യൂട്ടി മേയർ ആയിരുന്നപ്പോൾ താങ്കൾ തിരിച്ചുള്ള വാദം ഉന്നയിച്ചിരുന്ന വ്യക്തിയല്ലേ അന്ന്? ഇല്ല ഇല്ല, ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് എല്ലാ കലക്ടർമാരെയും വിളിച്ച്, മുഹമ്മദ് അനീഷ് അടക്കമുള്ള കലക്ടർമാർ ഞങ്ങളുടെ ചേംബറിൽ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുമായി ട്രാഫിക് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രഹ്മപുരം വഴിമുട്ടിയപ്പോൾ സർക്കാർ ഭരണപരമായ നേതൃത്വം ഏറ്റെടുക്കുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഗവൺമെന്റ് ഏറ്റെടുത്തത്. ഗവൺമെന്റ് 100 ഏക്കർ ഞങ്ങൾ വാങ്ങിയതിന് പുറമെ 100 ഏക്കർ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുത്ത് നൽകുകയുണ്ടായി. ഇപ്പോ മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തിന് പ്രോജക്റ്റും എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടും ഇപ്പോഴും അത് നടപ്പാക്കപ്പെടുന്നില്ല. സ്മാർട്ട് സിറ്റി പദ്ധതി, ഒരു മേയർ, തിരുവനന്തപുരം നഗരസഭയുടെ മേയർ അത് ജനഹിതമനുസരിച്ച് എവിടെ വേണം തിരഞ്ഞെടുക്കാൻ എന്ന് തീരുമാനിച്ച് ലിസ്റ്റ് ചെയ്യുകയും ജനങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് അവിടെ പദ്ധതി നടപ്പാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്നും നടക്കുന്നില്ല. കാര്യങ്ങളും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കും. ശ്രീ മണിശങ്കരോട് പറഞ്ഞത് ഒന്നല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ. സ്മാർട്ട് സിറ്റി പദ്ധതി, 2,000 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി നഗരവികസന പദ്ധതി കഴിഞ്ഞ കൗൺസിലിൽ ഞാൻ മേയറായിരിക്കുമ്പോൾ 100 നഗരങ്ങളിൽ 5 റാങ്കോടുകൂടി നേടിയെടുത്തതാണ്. പക്ഷേ ആ പദ്ധതിയുടെ നിർവഹണം സർക്കാരിന് പൂർണ്ണമായി നിയന്ത്രണമുള്ള CSM എന്ന കമ്പനിയാണ്. അതിൻ്റെ MD മുഹമ്മദ് അനീഷ് ആയിരുന്നു. യഥാർത്ഥത്തിൽ കൊച്ചിയുടെ പദ്ധതിയോട് ഗവൺമെന്റ് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ യാതൊന്നും തുടങ്ങാൻ 3.5 വർഷക്കാലമായി ഗവൺമെന്റിന്റെ നേതൃത്വമുള്ള കമ്പനിക്ക് സാധിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞ ശരിയാണ്, മുഖ്യമന്ത്രിയും മന്ത്രിയും നേരിട്ട് റിവ്യൂ ചെയ്ത് അവിടെ കാര്യങ്ങൾ നടത്തുന്നു. ആ ചിറ്റമനയം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ചയാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാൻ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ കരാർ ഒപ്പിട്ടത് 3 വർഷം മുമ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2018 മാർച്ച് മാസത്തിൽ എറണാകുളത്ത് കല്ലിട്ടു. 1.5 വർഷം കഴിഞ്ഞു, ഗവൺമെന്റ് ആണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് ആ പദ്ധതിയുടെ നോഡൽ ഓഫീസർ, നഗരസഭയല്ല. അപ്പോ കൊച്ചിക്ക് ആവശ്യമായ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് കെടുകാരിസ്ഥത 1-ാം പ്രതി സംസ്ഥാന ഗവൺമെന്റാണ്. അദ്ദേഹം പറഞ്ഞു ശരിയാണ്. ശ്രീ രാജഗോപാൽ, ഇവിടെ നേരത്തെ സദസ്സിൽ നിന്ന് വന്നൊരു ചോദ്യമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ശബരിമല കഴിഞ്ഞ തവണ നിങ്ങൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി. UDFന് അതിൻ്റെ രാഷ്ട്രീയ ഗുണം പലയിടത്തും കിട്ടുകയും ചെയ്തു. എറണാകുളത്തെ വോട്ടർമാരോട് നിങ്ങൾ ഈ ശബരിമല വിഷയം ഈ ഉപതെരഞ്ഞെടുപ്പിൽ പറയുന്നുണ്ടോ? എറണാകുളം കേരളത്തിൻ്റെ ഒരു ഭാഗമാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കത് ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്താണ് നിങ്ങൾ ജനങ്ങളോട് ഇതിൽ പറയുന്നത്? ഈ ശബരിമല വിഷയം, ഇപ്പോൾ ശബരിമല വിഷയത്തെക്കുറിച്ച് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്താണ് താങ്കൾ മറ്റു കാര്യത്തിൽ കിടക്കുന്നത്? ടോണി സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അമൃത പദ്ധതിക്ക് 100 കോടി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു എന്ന്. അപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനത്തിന്റെ കാഴ്ചപ്പാട് തെളിഞ്ഞു കഴിഞ്ഞു. UP 500 കോടി കൊടുത്തിട്ടുണ്ട്.
രാജഗോപാൽ, എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ശബരിമല വിഷയത്തിൽ നിങ്ങൾ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ വോട്ടർമാരോട് നിങ്ങൾ പറയുന്നത്? ജനങ്ങൾ അത് ചർച്ച ചെയ്യും. വിശ്വാസികളുടെ കാര്യം വിശ്വാസികൾ ചർച്ച ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? എനിക്ക് വോട്ട് തന്നാൽ ബാക്കി ചോദ്യചിഹ്നമാണ്. എന്താ ജനങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ മാനിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അത് മുതിർന്ന നേതാക്കളെ ചർച്ച ചെയ്യുന്നത് എനിക്ക് ഈ വേദിയിൽ പറയേണ്ട എന്താ ആവശ്യം? അത് കോടതിയുടെ വികസന അജണ്ടയാണ്. വിശ്വാസികളുടെ കാര്യം സംരക്ഷിക്കണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ശബരിമലയ്ക്ക് വേണ്ടി ഒരു നടപടി സ്വീകരിച്ചില്ല? അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി തരാന്ന് പറഞ്ഞ ശരിയാണ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങളിവിടെ ശബരിമലയിൽ നിയമമുണ്ടാക്കുന്നത് സുപ്രീം കോടതി ഒലത്തണ കാര്യമൊക്കെയാണ് പറയുന്നത്. ഇവിടെ അതല്ല ആവശ്യം. രാജ്യം സാമ്പത്തിക തകർച്ചയിൽ തകർന്നടിയുമ്പോൾ, തൊഴിലില്ലായ്മ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് പോകുമ്പോൾ, ഓരോ സ്ഥാപനം അടച്ചുപൂട്ടുമ്പോൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ശബരിമലയിൽ സുപ്രീം കോടതി അത് ഉണ്ടാക്കുമെന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയം നിങ്ങൾ ചർച്ച ചെയ്യണം? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? വാഹന വിപണിയിലെ മാന്ദ്യം മുതൽ ബാങ്കിങ് മേഖലയുടെ തകർച്ച വരെ കൊച്ചി എന്ന വ്യവസായ മഹാനഗരത്തെ ബാധിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. അദ്ദേഹം പറയുന്ന ജനങ്ങളുടെ വിഷയം ചർച്ച ചെയ്യണമെന്നാണ്. പിന്നെ ഇവിടെ തൊഴിലില്ലാതെ ആരാ ഉണ്ടാക്കിയത്? ഇവിടെ മുൻപ് ഭരിച്ച സർക്കാരുകളുടെ കാലത്തല്ലേ പല കമ്പനികളും പൂട്ടിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു കമ്പനി ഈ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ തുറന്നായിട്ടുണ്ടോ? ഇല്ല. ഈ അടുത്ത മുത്തൂറ്റിന്റെ വിഷയം, മുത്തൂറ്റ് ഇവിടുത്തെ സ്ഥാപനം പൂട്ടിപ്പോവാണ്. രാജ്യത്തെ 2014 മെയ് മാസം മുതലുള്ള ആഗോളതലത്തിലെ രാഷ്ട്രീയ ബാധ്യത നിങ്ങൾക്കല്ലേ? രാജ്യങ്ങളും ബുദ്ധിമുട്ടിയപ്പോൾ ഇവിടെ ഇന്ത്യയാണ് പിടിച്ചു നിന്നിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയം കൊണ്ടാണ് ഈ സർക്കാർ പിടിച്ചു നിന്നിട്ടുള്ളത്. ആ നല്ല ബുദ്ധിയാണ്, അദ്ദേഹത്തിന് നല്ല ബുദ്ധിയാണ്. നിങ്ങളുടെ UDFന്റെ ധനമന്ത്രി ഇപ്പോൾ എവിടെ ഇരിക്കുന്നു അറിയാലോ? ചിദംബരം എവിടെ നിൽക്കുന്നു അറിയാലോ? സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം മരട് ഫ്ലാറ്റിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരില്ല, നിങ്ങൾ ഇറങ്ങണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അല്ല, മരട് ഫ്ളാറ്റിന്റെ കാര്യത്തിൽ പകൽ പോലെ വ്യക്തമല്ല. സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ ആ പറയട്ടെ, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് ഉത്തരം പറയുന്ന രീതി അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കുന്നത് നല്ലതാണ്, അസഹിഷ്ണുത പാടില്ല. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, ഗവൺമെന്റ് അവർക്കൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ടാണ് പുനരധിവാസം ഉറപ്പിക്കുന്നതിനും അവർക്ക് പകരം സംവിധാനം ഒരുക്കി കൊടുക്കുന്നതിനുമുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തുന്നതിന് കമ്മിറ്റി സ്വരൂപിച്ച് അതിനാവശ്യമായ നടപടികളും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മരടിന്റെ കാര്യത്തിൽ നിർമ്മാതാക്കളെ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ സുപ്രീം കോടതി ഇടപെടൽ വരെ എന്തായിരുന്നു സർക്കാരിന്റെ തടസ്സം? ഇതൊന്നും മരട് പഞ്ചായത്തായിരുന്ന കാലത്തുണ്ടായ സംഭവമാണ്. ഈ കേസുകളെല്ലാം ഈ അന്തിമഘട്ടത്തിൽ വരുന്നതുവരെ പിന്നെ നഗരസഭയാണ്, നഗരസഭയുമാണ് അതിൽ കക്ഷി. ഗവൺമെന്റിനെ കക്ഷി ചേർക്കുന്നത് ഇത് നഗരസഭ നടപ്പാക്കാതെ വന്നൊരു പ്രത്യേക ഘട്ടത്തിലാണ്. ഇപ്പൊ 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വരെ മാത്രം ആധാരത്തിൽ വിലയിട്ട് ഈ ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്. സുപ്രീം കോടതി പറയുന്നു 25 ലക്ഷം രൂപയെങ്കിലും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. അപ്പോൾ സർക്കാരിന് അവരെത്ര വിലക്കാണത് വാങ്ങിച്ചതെന്നുള്ളതിൻ്റെ രേഖയ്ക്കനുസരിച്ചുള്ള പണം മാത്രമേ കൊടുക്കേണ്ട ബാധ്യതയുള്ളൂ എന്ന് ഒരു അക്ഷരം പോലും കോടതിയിൽ മിണ്ടാനുള്ള ബാധ്യതയില്ലേ? അല്ല, നിയമപരമായ കാര്യങ്ങൾ ഗവൺമെന്റും അതിൻ്റെ നിയമ വിദഗ്ധന്മാരുമായിട്ടുള്ള ആളുകൾ പരിശോധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ പാലാ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞു, വിലയിരുത്തലായിരിക്കുമെന്ന് പറഞ്ഞു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പിണറായി വിജയൻ പറഞ്ഞു ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. ജനങ്ങൾ വിജയിപ്പിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ 2019 നടന്ന പാർലമെന്റ് പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലവും കൂടി നമുക്ക് ചർച്ച ചെയ്യണം. 20-ൽ 19 നേടുന്ന ചർച്ച ചെയ്യണം. പാലായിൽ നടന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നില്ല, അവിടെ ഞങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള കിടമത്സരമായിരുന്നു. അഭ്യന്തര ഞങ്ങളത് ഖേദപൂർവ്വം സമ്മതിക്കുന്നു. പക്ഷേ ഈ 5 മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടമാണ്. അത് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെയും ജനങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് കണക്കാക്കുന്നത് എന്നതിൻ്റെ നല്ല തെളിവാണ് 44 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 50% സീറ്റിൽ വിജയിച്ചത്, പാലാ വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും തീർച്ചയായും ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഞങ്ങൾ തന്നെ ജയിക്കും, ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഇനി നടക്കാൻ പോകുന്ന ഈ 5 നിയമസഭാ മണ്ഡലങ്ങളും ഉപതെരഞ്ഞെടുപ്പിൽ ചിത്രം മാറുകയാണ്.
NDA അതാണ് കുമ്മനം മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. കുഴപ്പമില്ല, ചേട്ടൻ പറഞ്ഞുകൊണ്ട് കാര്യമായില്ലോ, ജനങ്ങളെ വോട്ട് ചെയ്യാൻ പോകുന്നത്. പലതവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള മണ്ഡലമാണ് എറണാകുളം. പല ഉപതെരഞ്ഞെടുപ്പുകളും വലിയ വാർത്തയായി മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് പുറമേക്ക് വലിയ ബഹളമില്ലെങ്കിലും ഇത്തവണ എറണാകുളത്തെ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ അതീവ സജീവമാണ്. പോർക്കളം വീണ്ടും അടുത്ത മണ്ഡലത്തിലേക്ക്. നമസ്കാരം.